മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നുണ്ട് അടുത്ത ഡെങ്കിപ്പനി വരുന്നുണ്ട്. പക്ഷേ സാർ കാണണം ഞങ്ങളുടെ ഈ അവസ്ഥ. സാറിനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്ക് വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ മൂർക്കനും അണലിയൊക്കെ രാത്രി വാതിൽക്കൽ വന്ന് പടിവാതിൽക്കൽ വന്ന് കിടക്കുന്നു. കുട്ടികളൊക്കെ ഇരിപ്പുണ്ട്. അവരെയും കൊണ്ട് ഇറങ്ങിപ്പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് സാർ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സാർ കേൾക്കണം. കൊല്ലം നഗരമധ്യത്തിൽ താമസിക്കുന്ന ഫ്ളാറ്റ്വാസികളുടെ അവസ്ഥയാണിത്. വെള്ളക്കെട്ട് കാരണം അകത്തേക്കോ പുറത്തേക്കോ പോകാൻ സാധിക്കുന്നില്ല. കൂടാതെ ഫ്ളാറ്റ് തുറന്ന് പുറത്തിറങ്ങിയാൽ കാണുന്നത് ഉഗ്രയിനം വിഷപ്പാമ്പുകളെയും ആശ്രാമം വൈദ്യനഗർ അപ്പാർട്ട്മെന്റിന്റെ ആദ്യ നിലയിലെ വീടുകളും വൈദ്യുതി മീറ്റർ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗവും സമീപത്തെ ട്രാൻസ്ഫോമറുമെല്ലാം വെള്ളക്കെട്ടിലാണ്. ഈ ദുരിതം കഴിഞ്ഞ 2 വർഷക്കാലമായി ഇവിടെ തുടരുകയാണ്. സമീപത്തെ റോഡുയർത്തി ടൈൽപ്പാക്കിയതോടെയാണ് വെള്ളമൊഴുകിപ്പോകാൻ സാധിക്കാതെ ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഇഴജന്തുക്കൾ കൂടി വെള്ളത്തിലൂടെ ഒഴുകിയെത്താൻ തുടങ്ങിയതോടെ ഭീതിയുടെ നിഴലിലാണിവർ. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം കണ്ടല്ലോ. ഞങ്ങൾക്ക് പൊടി കുഞ്ഞുങ്ങളുള്ളതായി ഫ്ളാറ്റിൽ ഞങ്ങൾക്ക്. അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഞങ്ങൾക്ക് ഈ വെള്ളക്കെട്ടിലൂടെ ഇറങ്ങി വരാൻ പറ്റത്തില്ല. രാത്രി ഞങ്ങൾ ഭയന്നിരിക്കുകയാണ്, ഉറങ്ങുന്നില്ല ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ഉറങ്ങാതെ ഞങ്ങൾ കുഞ്ഞുങ്ങളെയും പൊതിഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം പാമ്പുകൾ, മൂർഖൻ പാമ്പാണ് ഈ സ്റ്റെപ്പിൽ വന്നിരിക്കുന്നത്. ഈ പാമ്പുകൾ കാരണം ഞങ്ങൾ ഡോർ പോലും തുറക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനടി ഞങ്ങൾക്ക് ചെയ്ത് തന്നേ പറ്റൂ. ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട്. ഇപ്പോൾ കോവിഡിനെക്കാട്ടി കഷ്ടമാണ് ഇപ്പോൾ ഈ ദുരിതം. ഈ വെള്ളത്തിൽ കൂടി പല പല രോഗങ്ങൾ കടന്നു വരും ഞങ്ങൾക്ക്. ഇപ്പോൾ വൈറ്റ് ഫംഗസ്, ബ്ലാക്ക് ഫംഗസ് എല്ലാം വരുന്നുണ്ട്. ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ ജീവൻ്റെ ഒരു വിലയുള്ളത്? ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ഉടനടി ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ. ഞങ്ങൾ എത്രയും വേഗം ഈ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിക്കണം. അതിന് ഓട പുതിയതായിട്ട് കെട്ടിത്തരുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പഴയ ഓട തുറക്കുകയാണെങ്കിൽ അങ്ങനെ. പട്ടിണി കിടന്നാൽ പോലും ഞങ്ങൾക്ക് സമാധാനമുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാതെ കുത്തിയിരിക്കുക കുഞ്ഞുങ്ങളെ പൊതിഞ്ഞുകൊണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് രാത്രി ഒരു ജലദോഷം വന്നാൽ ഞങ്ങൾ എടുത്തോണ്ട് എങ്ങനെ ഓടി? ഈ പാമ്പുകളെ പേടിച്ച് മൂർഖൻ ചീറ്റ് കൊണ്ട് വരിക പത്തിയും വിടർത്തി. മഴവെള്ളം ഒഴുകി കായലിൽ എത്തിച്ചേരാനായി കോർപ്പറേഷൻ നിർമ്മിച്ച ഓട സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെയായിരുന്നു. എന്നാൽ ഓടയിലൂടെ മലിനജലമൊഴുകി തന്റെ പറമ്പിലൂടെ കടന്നുപോകുന്നു എന്നാരോപിച്ച് സ്വകാര്യ വ്യക്തി ആ ഭാഗം കെട്ടിയടച്ചു. ഇതേ തുടർന്നാണ് ഇവിടെ വെള്ളക്കെട്ട് ആരംഭിക്കുന്നത്. 50 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുമുണ്ട്. വെള്ളക്കെട്ട് കാരണം പലരും താമസം മാറിപ്പോവുകയും ചെയ്തു. ഈ റോഡ് 3 അടി പൊക്കിയപ്പോഴാണ് ഈ വെള്ളപ്രശ്നം ഇവിടെ ഉണ്ടായത്. ഇവിടെ ഒരു ഓടയുണ്ട്. ഈ ഓടയിൽ കൂടി ഈ വെള്ളം വന്നിട്ട് അങ്ങ് നേരെ കായലിൽ പോകുമായിരുന്നു. അപ്പോൾ ആ കായലിൽ പോകുന്ന ഓട വഴി വെച്ച് അടച്ചിട്ടുണ്ട്. അവർ സ്റ്റേ ഓർഡർ ഏതാണ്ടൊക്കെ മേടിച്ചിട്ട് ആ അവിടെ അടച്ചിട്ടുണ്ട്. പക്ഷേ ആ ഓടയുടെ കുറേ ഭാഗം ഇപ്പോഴും കാലിയായിട്ട് കിടക്കുക അവിടെ. ആ ഓടയിലൊട്ടിപ്പോഴും വെള്ളം വിടാതെ ഉള്ളൂ. ഈ ഓട ശരിയാക്കിയ പക്ഷേ ഇതുവരെ അത് കോർപ്പറേഷൻ ശരിയാക്കിയിട്ടില്ല. ആരും ഇതിനെപ്പറ്റി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റില്ല. പാമ്പാ വൈകിട്ടാകുമ്പോഴത്തേക്ക് പാമ്പുകളാണ് മുഴുക്ക ഇഴജന്തുക്കള ഇതിനകത്ത് കയറിയായിരുന്നു. പിന്നെ അതിനെ മണ്ണിൽ ഒഴിച്ച് ഓടിക്കുക, ഇതൊക്കെയാണ് ഇവിടെ പരിപാടി. അതൊരു MLA ഫണ്ടിൽ ഉണ്ടാക്കി വെച്ചൊരു പരിപാടിയാണ്. അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയത്. വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടി നിൽക്കുന്നത് കാരണം പകർച്ചവ്യാധി ഭീഷണിയും ഇവിടുത്തെ താമസക്കാർ നേരിടുന്നുണ്ട്. അധികാരികൾ ഇടപെട്ട് ഈ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. വില്ലേജ് വാർത്ത, കൊല്ലം.